വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ചുറ്റുമല സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ നീങ്ങുന്നു. കെ സി ബിയുടെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചതോടെ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. കിഴക്കേ കല്ലട, മൺറോത്തുരുത്ത്, പവിത്രേശ്വരം മേഖലകളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ 2008 ചുറ്റുമലയിൽ സബ്സ്റ്റേഷൻ അനുവദിച്ചത്. സബ്സ്റ്റേഷന് 1.25 ഏക്കർ ഭൂമി വാങ്ങി മണ്ണിട്ടുയർത്തി ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. കിഴക്കേ കല്ലട മൺറോത്തുരുത്ത് പഞ്ചായത്തിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2008 മന്ത്രി എ കെ ബാലൻ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോഴാണ് നമ്മൾക്ക് കിഴക്കേക്കളുടെ പഞ്ചായത്തിൽ ഈ സബ്സ്റ്റേഷൻ അനുവദിച്ചത്. അതിനുശേഷം വസ്തു 1 ഏക്കർ 75 സെന്റ് ഭൂമി മേടിക്കുകയും അതിൻ്റെ വസ്തുവിനകത്ത് എർത്ത് ഫില്ല് ചെയ്ത് ഏകദേശം 1500 ലോഡോളം മണ്ണ് ഫില്ല് ചെയ്താണ് ഇത് ലെവൽ ചെയ്തെടുത്തത്. അതിനുശേഷം കോമ്പൗണ്ട് വാൾ കെട്ടി കെട്ടിത്തിരിക്കുകയും അതിൻ്റെ പൈലിംഗ് പണി നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ വർക്കുകളുടെ ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ല. പടിഞ്ഞാറേ കല്ലടയിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ നിർദ്ദിഷ്ട 66 KV സബ്സ്റ്റേഷൻ 110 KV ഉയർത്താൻ നിർദ്ദേശമുണ്ടായി. സൗരോർജ്ജ പ്ലാന്റ് മുടങ്ങിയതോടെ സബ്സ്റ്റേഷനും ഉപേക്ഷിച്ച നിലയിലായി. കേന്ദ്ര സർക്കാരിന്റെ RDSS പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പദ്ധതി മുന്നോട്ട് പോയില്ല. നിലവിൽ കുണ്ടറ 220 KV സബ്സ്റ്റേഷനിൽ നിന്നാണ് കിഴക്കേ കല്ലട മൺറോത്തുരുത്ത് പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തുന്നത്. പദ്ധതി പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് CK ഗോപി, കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ലോറൻസ് എന്നിവർ വകുപ്പ് മന്ത്രിക്കും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. കിഴക്കേ കല്ലട മൺറോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തുകളും മന്ത്രിക്ക് നിവേദനം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി വൈദ്യുതി ബോർഡിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. 12.7 കോടി രൂപ എസ്റ്റിമേറ്റ് വരുന്ന പദ്ധതിയുടെ രേഖ തയ്യാറാക്കി സമർപ്പിച്ചു. ബോർഡിൽ നിന്ന് അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇത് 110 KV സബ്സ്റ്റേഷനായിട്ടായിരുന്നു ഇത് ആദ്യമായി ഇവിടെ അനുവദിച്ചത്. പക്ഷെ അത് പുനർനിർണയിച്ചുകൊണ്ട് 33 KV സബ്സ്റ്റേഷനായിട്ടാണ് ഇതിനെ ഇപ്പോൾ നിലവിൽ 33 KV സബ്സ്റ്റേഷനായിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ RDSS പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണെന്നും അത് വളരെ കാലതാമസം ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ ഇത് KSEB തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം മന്ത്രിയെ കണ്ട് ആവശ്യപ്പെടണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മന്ത്രിയെ കണ്ടിട്ട് വീണ്ടും ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇതിങ്ങനെ ഇത് KSEB തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 12.7 കോടി രൂപ അനുവദിച്ചു. അനുവദിച്ചിട്ട് ഇത് അതിന്റെ പണി ഉടൻ തന്നെ ആരംഭിക്കാൻ വേണ്ട നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ കുണ്ടറ.